മനുഷ്യർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പ്രകൃതി വിഭവങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നതെന്ന് യു പി ക്ലാസുകളിൽ പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. എന്നാൽ ഈ പ്രകൃതി വിഭവങ്ങൾ ഭൂമിയിലുടനീളം ഒരേപോലെ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം പ്രകൃതി വിഭവങ്ങൾ രൂപപ്പെടുന്നതിന് അനുകൂലമായ അന്തരീക്ഷം അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ അഭാവമാണ് വ്യവസായങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റു രാജ്യങ്ങളിൽ നിന്നും വലിയ തുകയ്ക്ക് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് സ്ഥായിയായ വളർച്ച നേടുക അസാധ്യമാണ്. വരവിലധികം ചിലവ് വന്നാൽ വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ നമുക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തിയാൽ വികസന കുതിപ്പിനും വേഗമുണ്ടാകും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം അറബ് രാജ്യങ്ങളാണ്. പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്തുന്നതിൽ ജിയോളജിസ്റ്റുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. നമ്മുടെ രാജ്യത്ത് ഇത്രയും നാൾ ജിയോളജി എന്നൊരു വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ സംശയമുണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥിരമായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ രാജ്യത്തിന് പുത്തൻ ഉണർവേകുന്നതാണ്. ഏറ്റവും ഒടുവിലായി കശ്മീരിലും കർണാടകയിലും ഒഡീഷയിലും കണ്ടെത്തിയ ലിഥിയം സ്വർണം ശേഖരങ്ങൾ രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ വികസന കുതിപ്പിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്താൻ കൂടുതൽ ജാഗരൂകരായി പ്രവർത്തിക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയെ സ്വന്തം കാലിൽ നിർത്താനുള്ള മോദിയുടെ ആത്മനിർഭരതാ പ്രതിജ്ഞയ്ക്ക് കരുത്തു പകരുന്നതാണിത്. കശ്മീരിന് പിന്നാലെ കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലും ലിഥിയം നിക്ഷേപം കണ്ടെത്തിയതായി പറയുന്നു. ആറ്റമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ ഉടൻ പുറത്തുവിടും. ഏകദേശം 1600 ടണ്ണോളം ലിഥിയം നിക്ഷേപം കർണാടകയിലെ മാണ്ഡ്യയിലെ അല്ലാപട്ന പ്രദേശത്തുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പുതിയ സർവേ അനുസരിച്ച് ഒഡീഷയിലെ ദിയോഗർ, കിയോഞ്ചർ, മയൂർഭഞ്ച് ജില്ലകളിലെ സ്വർണ നിക്ഷേപത്തിനൊപ്പം ചെമ്പും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തെ സ്വർണ ഉപഭോഗം ഏകദേശം 774 ടണ്ണാണ്. എന്നാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിവർഷം ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം കേവലം 16 ടൺ മാത്രമാണ്. ഇത് ഇന്ത്യയുടെ ഉപഭോഗത്തിന് അടുത്തെത്തുന്നില്ല എന്നതിനാൽ കൂടുതൽ സ്വർണ ഖനികൾ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി ഇവിടെ തുടരുന്ന സർവേയിലാണ് സ്വർണ നിക്ഷേപം കണ്ടെത്തിയത്. അഡാസ് മേഖലയിൽ 1685 കിലോ സ്വർണ അയിര് ജിയോളജിക്കൽ സർവേ വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. ജമ്മു കാശ്മീരിൽ കണ്ടെത്തിയ 59 ലക്ഷം ടൺ ലിഥിയം ഇന്ത്യയിലേക്ക് വൻകിട വ്യവസായികളെ ആകർഷിക്കുന്നുണ്ട്. വൈദ്യുതി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിക്ക് വേണ്ടിയുള്ള ലിഥിയത്തിന് പൊള്ളുന്ന വിലയാണ്. ഇലോൺ മസ്കിന്റെ ടെസ്ല എന്ന കാർ കമ്പനി നേരിടുന്ന പ്രധാന പ്രശ്നവും ലിഥിയത്തിന്റെ അപര്യാപ്തതയാണ്. ടെസ്ലയുടെ കാർ നിർമ്മാണ ഫാക്ടറി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനമന്ത്രിയുടെ ദൗത്യത്തിന് ഈ ലിഥിയം ശേഖരം കരുത്താകും. മസ്ക് ഇന്ത്യയിൽ ചുവടുറപ്പിച്ചാൽ അതിന് പിന്നാലെ വൻകിട വ്യവസായികളും ഇന്ത്യയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്.